اللهم ارحمنا مراشد امورنا واعذنا من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد ان لا اله الا الله وحده لا شريك له. ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اما بعد فاعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني انها ان تك مثقال حبه من خردل فتكن في صخره او في السماوات او في الارض يأت بها الله ان الله لطيف خبير. عن ابي هريره رضي الله تعالى عنه انه قال سمعت رسول الله صلى الله عليه وسلم يقول كل امتي معاف الا المجاهرين وان من المجاهره ان يعمل الرجل عملا في الليل ثم يصبح فستر الله عنه فستره الله عليه ثم يصبح فيقول يا فلان عملت بالليل كذا وكذا وكما قال عليه الصلاة والسلام. صدق الله العظيم وصدق رسوله النبي الكريم ونحن على ذلك من الشاهدين والشاكرين. الحمد لله رب العالمين. وما ظن يا مؤمنين لا يسمع رمضان الله سبحانه وتعالى നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു പെരുമാറാണ്. ഹക്കായ കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി കഴിച്ചുകൂട്ടാൻ അല്ലാഹു തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹുവിന്റെ നബിമാർ തങ്ങളുടെ സന്താനങ്ങളോട് ചെയ്ത ചില ഉപദേശങ്ങൾ കഴിഞ്ഞ ആഴ്ച ഓർമ്മപ്പെടുത്തുകയുണ്ട്. ഖുർആനിൽ നബിമാരെ തന്നെ വിളിച്ച് പ്രത്യേകിച്ച് സയ്യിദുൽ മുർസലീൻ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെ സംബോധന ചെയ്തുകൊണ്ട് കുടുംബക്കാരുടെ വിഷയത്തിൽ അല്ലാഹു ചില കൽപ്പനകൾ പ്രത്യേകം നൽകുന്നുണ്ട്. ഇതങ്ങളെ വിളിച്ചിട്ട് അള്ളാഹു പറഞ്ഞു അന്തരക്ഷീറത്തക്കല്ലീ താങ്കളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുക. മക്കയിലെ ആദ്യ ഘട്ടത്തിൽ അവതരിച്ച ആയത്തുകളിൽ പെട്ടതാണ്. സാധാരണഗതിയിൽ ഒരു പ്രവാചകന് വഹി കിട്ടിക്കഴിഞ്ഞാൽ, നുബുവത്ത് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരു സന്ദേശം കിട്ടിയാൽ ആദ്യമായിട്ട് കൈമാറുന്നത് തന്റെ കുടുംബത്തിലായിരിക്കും. സാധാരണ രീതിയിൽ തന്റെ ഭാര്യയോട്, മക്കളോട്, ബന്ധുക്കളോട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം വഴി വന്ന ഉടനെ വന്നത് കുടുംബത്തിലേക്കാണ്, വീട്ടിലേക്കാണ്, ഭാര്യയോടാണ് പറയുന്നത്. അള്ളാഹുവിനായോട് ആദ്യമായിട്ട് പറയും. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്, പ്രവാചകന്മാരും അങ്ങനെയാണ്. എന്നിട്ടും അള്ളാഹു തആല പ്രത്യേകം കൽപ്പിക്കുകയാണ് നബിതങ്ങളെ വിളിച്ചിട്ട് തങ്ങളുടെ ഭാര്യമാരോട് പറയണം, കുടുംബക്കാരോട് പറയണം, നമസ്കാരം കൊണ്ട് തങ്ങളുടെ കുടുംബത്തോട് കൽപ്പിക്കണം, ഭാര്യമാരോട്, മക്കളോട് കൽപ്പിക്കണം. തങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകണം. ഈ ആയത്ത് അവതരിച്ചപ്പോഴാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഭയുടെ മുകളിൽ കയറിയിരുന്നത്. എന്നിട്ട് കുടുംബക്കാരെ മൊത്തത്തിലും വിളിച്ചു, പ്രത്യേകം പ്രത്യേകം വിളിച്ചു, ഓരോ ഗോത്രത്തിന്റെ പേരെടുത്ത് പറഞ്ഞു വിളിച്ചു, പിന്നെ പ്രത്യേകമായി വിളിച്ചു. യാ സഫിയ ബിന്റെ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകൾ സഫിയ നിങ്ങളുടെ മാമിയെ വിളിച്ചു. യാ ഫാത്തിമ ബിന്റെ മുഹമ്മദ്, മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം പുത്രി ഫാത്തിമ, ഇങ്ങനെ സ്വന്തം മകളെ, മാമിയെ, പിന്നെ കുടുംബക്കാരെ, ഉമ്മയുടെ സഹോദരങ്ങളെ, വാപ്പയുടെ സഹോദരങ്ങളെ എല്ലാവരും പേരെടുത്ത് വിളിച്ചു.
എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുന്ന ചോദ്യം ഹദീസുകളിൽ കാണാൻ കഴിയും. ആ റിവായത്ത് വ്യത്യസ്ത രീതിയിൽ വന്നിട്ടുണ്ട്. അതിൽ ചിലതിൽ നിങ്ങളെല്ലാം നിങ്ങളുടെ നഫ്സിനെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്നുണ്ട്. എനിക്കെന്തെങ്കിലും പ്രത്യേകമായി നിങ്ങൾക്ക് നാളെ ചെയ്തു തരാൻ കഴിയില്ല. ചില റിവായത്തുകളിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിനക്ക് ദുനിയാവിന്റെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം, നിന്റെ ശരീരത്തെ നീ നരകത്തിൽ നിന്ന് സംരക്ഷിച്ചു കൊള്ളണം. ഇങ്കിതീ നഫ്സിക്ക് മിനന്ന. ചില റിവായത്തുകളിൽ നബിതങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഈ സഫയാകുന്ന മലയുടെ അപ്പുറത്തു നിന്നും ഒരു സൈന്യം വന്നാൽ വരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുമെന്ന് ചോദിക്കുന്നു. അത് ആ സന്ദർഭത്തിലാണ്. അപ്പോ അവര് പറഞ്ഞത് ഞങ്ങൾ ഉറപ്പായിട്ടും വിശ്വസിക്കും. ഇപ്പോഴാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഇന്ദാർ നൽകുന്നത്, മുന്നറിയിപ്പ് നൽകുന്നത് നരകത്തെ തൊട്ടും. അപ്പോഴാണ് അബൂ ലഹബ് ചോദിക്കുന്നത്, അലിഹാദ ജമാഅത്തന തബല്ലക്, ഇതിനാണ് ഞങ്ങളെ വിളിച്ചു കൂട്ടിയത്. അപ്പോഴാണ് സൂറത്ത് തബ്ബത്ത് അവതരിക്കുന്നത്. അപ്പോ അല്ലാഹു തആല ഖുർആനിലൂടെ പ്രത്യേകമായിട്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവർത്തിച്ച് കൽപ്പിക്കുകയാണ്, ഞങ്ങളുടെ കുടുംബക്കാരെ, ഞങ്ങളുടെ ഭാര്യമാരെ, ഭാര്യമാരെന്ന് പ്രത്യേകം പറയുന്നുണ്ട് ചില സ്ഥലത്ത്, കുടുംബത്തിലുള്ളവരെ, മക്കളെ, എല്ലാവരെയും മുന്നറിയിപ്പ് നൽകുക, കൽപ്പിക്കുക, നമസ്കരിക്കാൻ പറയുക. ഇത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്തത് കൊണ്ടാണ്, ഒരാള് പറയാതിരിക്കുകയില്ല. അതിന്റെ ഗൗരവം നമുക്ക് കൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹക്ക് മുഅ്മിനീങ്ങളെ വിളിച്ചിട്ട് കുറാനിൽ പ്രത്യേകം അല്ലാഹു പറയുന്നുണ്ട്, കഴിഞ്ഞ ആഴ്ച ആയത്ത് ഓർമ്മപ്പെടുത്തി, ഹക്കാണ് തന്റെ കുടുംബത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. ഒരുവിധപ്പെട്ട മാന്യന്മാരായ എല്ലാ മനുഷ്യരും, മനുഷ്യത്വമുള്ള എല്ലാവരും അവരവരുടെ കുടുംബത്തെ ശ്രദ്ധിക്കുന്നവരാ അവരുടെ ഭൗതിക കാര്യങ്ങളിൽ എന്ന് മാത്രമല്ല, മനുഷ്യർ, ആണുങ്ങൾ, ഉമ്മമാർ, മാപ്പമാർ അവർ ജീവിക്കുന്നത് തന്നെ കുടുംബത്തിന് വേണ്ടിയാണ്. ഓരോരുത്തരോടും ചോദിച്ചാൽ അച്ഛനും ജീവിക്കുന്നത് തന്നെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണ്. അവരധ്വാനിക്കുന്നത് അതിനാ, കഷ്ടപ്പെടുന്നത് അതിനാ, ഉറക്കമുളയ്ക്കുന്നത് അതിനാ, സമ്പാദിക്കുന്നത് അതിനാ. മനുഷ്യരധികവും അങ്ങനെയാണ്. ഒറ്റപ്പെട്ട വ്യക്തികളെ മാറ്റി നിർത്തിയാൽ ലോകത്തിന്റെ പോക്കെ അങ്ങനെയാണ് ഏകദേശം. എന്നാൽ ആ നമ്മൾ അവരുടെ ദുനിയാവിന്റെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ പ്രയാസപ്പെടുമ്പോൾ ഒരിക്കലും അവസാനിക്കാത്ത പരലോക ജീവിതം രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ എത്ര പ്രയാസപ്പെടുന്നു, എത്ര ചിന്തിക്കുന്നു, ഇത് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതാണ്. അള്ളാഹു ദുനിയാവിലേക്ക് ജന്മം കൊടുത്തയക്കുന്ന ഓരോ കുഞ്ഞും അത് ഏറ്റവും നല്ല പ്രകൃതിയിലാണ് ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത്, പാപിയായിട്ടല്ല. അങ്ങനൊരു സിദ്ധാന്ത ലോകത്തുണ്ടല്ലോ, മനുഷ്യരെല്ലാം ജന്മന പാപികളാണ്, പാപിയായിട്ടല്ല, പരിശുദ്ധിയോടുകൂടിയാണ് പിറന്നു വീഴുന്നത്. പറഞ്ഞു എല്ലാ ഓരോ കുഞ്ഞും അത് ജനിച്ചു വീഴുന്നത് നല്ലൊരു സംസ്കൃതിയിലാണ്, നല്ലൊരു ഫിത്രത്തിലാണ്, സ്വഭാവത്തിലാണ്, പരിശുദ്ധിയോടുകൂടിയാണ്, നന്മ സ്വീകരിക്കാനുള്ള മനസ്സുമായിട്ടാണ്. ചില ഹദീസുകളില്ലേ, നിങ്ങളുടെ ഉമ്മ പ്രസവിച്ച ദിവസത്തെ പോലെ നിങ്ങൾക്ക് പരിശുദ്ധി കിട്ടുമെന്ന്, പരിശുദ്ധിയോടുകൂടിയാണ്. ഇതെല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് അവിശ്വാസികളുടെ മക്കൾ നരകത്തിലല്ല സ്വർഗത്തിലാണ്, ചെറിയ കുട്ടികൾ ആ അവസ്ഥയിൽ മരണപ്പെട്ടാൽ എന്ന് പറയുന്നുണ്ട് ഈ മാമിങ്ങൾ. മാമിങ്ങളിൽ വലിയൊരു വിഭാഗം, കാരണം അവർക്ക് തക്ലീഫില്ല, അവർക്ക് ദീനിന്റെ വിധിവിലക്കുകൾ അവരുടെ മേൽ നടപ്പായിട്ടില്ല, അതിനു മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ളവർ. അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണ് ജനിച്ചു വീഴുന്നത്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, ഹദീസിന്റെ ബാക്കി ഭാഗം കുറച്ച് ഗൗരവത്തോടുകൂടി മുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്താ പറഞ്ഞത്? അവരുടെ മാതാപിതാക്കൾ അവരെ യഹൂദിയാക്കി, അവരുടെ മാതാപിതാക്കൾ അവരെ നസ്രാണിയാക്കി, അവരുടെ മാതാപിതാക്കൾ അവരെ മജൂസിയാക്കി എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് അവരിലേക്ക് ചേർത്ത് പറഞ്ഞു? മാതാപിതാക്കളിലേക്ക് എന്തുകൊണ്ട് ഇനി ചേർത്ത് പറഞ്ഞു? അതൊരു നബുവത്തിന്റെ വാക്കാണല്ലോ, വെറുതെ ഒരാൾ ചുമ്മാ പ്രസംഗിച്ചിട്ട് പോയ വാക്കൊന്നുമല്ല. അതിന് നബിദങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്.
അള്ളാഹുവിന്റെ ഭാഗത്തുള്ള അറിയിപ്പാണ്. അപ്പൊ എന്താ മാതാപിതാക്കളുടെ ശ്രദ്ധ, അവരുടെ ചിന്തയില്ലായ്മ, അവരുടെ അശ്രദ്ധ, അല്ലെങ്കിൽ അവർ കാണിച്ചു കൊടുത്ത ജീവിത സ്റ്റൈൽ, അല്ലെങ്കിൽ അവർ തിരിച്ചുവിട്ട വഴി, അവരുടെ ചിന്താഗതിയിൽ നിന്നും അവരെ ഏതൊക്കെയോ വഴിക്ക് കൊണ്ടുപോയി എന്നാണ് ഹദീസിന്റെ അർത്ഥം. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്, ആ ഉത്തരവാദിത്വത്തെ കുറിച്ച് നിങ്ങളോട് ചോദ്യം ഉണ്ടാകും. ആ വെറുതെ അങ്ങ് രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ട. എന്റെ ഭാര്യയെ കുറിച്ച് ചോദിക്കും ഭർത്താവിനോട്, ഒരാൾ നന്നാക്കാൻ കഴിയില്ല, നേർമാർഗം കാണിച്ചു കൊടുക്കാൻ കഴിയും, കൈവിട്ടു പോയി എന്ന് വേറെ കാര്യം, പക്ഷെ പരിശ്രമം, ചിന്ത, ആലോചന വഴിതിരിച്ചു വിടുക, ഇത് ബാധ്യതയുണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർക്ക്. ഭാര്യയെക്കുറിച്ച് ഭർത്താവിനോട് ചോദിക്കും, മക്കളെക്കുറിച്ച് മാതാപിതാക്കളോട് ചോദിക്കും, നിങ്ങളെല്ലാവരോടും ചോദ്യം ഉണ്ടാവുമെന്ന് നബിസല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതി. നമ്മുടെ ജനറേറ്റർ വർക്കാകുന്നില്ലേ. കുല്ലുക്കും റാഇൻ, നിങ്ങൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്, ഭരണം നടത്തുന്നവരാണ്. നിങ്ങൾ ഓരോരുത്തരോടും നിങ്ങളുടെ കീഴിലുള്ളവരെ സംബന്ധിച്ച് ചോദ്യം ഉണ്ടാകും. വിധാനൽ സന്ദർശനത്തിന് പറഞ്ഞു, വൽ ഇമാമു റാഇൻ വ മസ്ഊലുൻ അൻ റഇയതി. ഒരു ഭരണാധികാരിയെക്കോട് അയാളുടെ ഭരണീയരെ കുറിച്ച് ചോദ്യം ചെയ്യും. ഒരു മനുഷ്യനോട് അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് ചോദ്യം ഉണ്ടാവും. വൽ മർഅത്തു റാഇയതു ഫീ ബൈത്തി സൗജിഹാ. ഒരു സ്ത്രീയോട് അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ, കുടുംബത്തിലെ അംഗങ്ങളെ കുറിച്ച്, മക്കളെ കുറിച്ച് ചോദ്യം ഉണ്ടാവും. അപ്പൊ അത് വെറുതെ പറഞ്ഞാണോ? ചോദ്യം ഉണ്ടാവും, ഉറപ്പാണ്. മറുപടി പറഞ്ഞേ പറ്റുള്ളൂ, നമ്മളല്ലേ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഹക്ക് പൂർത്തീകരിച്ചോ എന്നൊരു ചോദ്യം നമ്മൾ വിചാരിച്ചത് വെറുതെ പറയുന്നതാണ്. അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനൊരു ചോദ്യം ഇല്ല, അങ്ങനെയല്ല. ഉറപ്പായിട്ടും ചോദ്യം ഉണ്ടാവും. ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ഈ ബോധം എല്ലാവർക്കും ഉണ്ടാകണം, എല്ലാവർക്കും ഉണ്ടാകണം. തന്റെ കീഴിൽ താൻ പറഞ്ഞാൽ അനുസരിക്കുന്നവർ ആരെല്ലാം ഉണ്ടോ അവരെ കുറിച്ചൊക്കെ ചോദ്യം ഉണ്ട്. ആ ജനറേറ്റർ മാത്രം ഓണാക്കി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് നിർബന്ധപൂർവം നമ്മളോട് അറിയിച്ച അറിയിപ്പാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളപ്പോ അവരുടെ ദുനിയാവിന്റെ ഭൗതിക കാര്യങ്ങളിൽ എത്രത്തോളം ശ്രദ്ധയുള്ളവരാണ്, എത്ര ശ്രദ്ധ, അതിന്റെ പതിന്മടങ്ങ് ശ്രദ്ധ അവരുടെ ഈമാനിന്റെ, അവരുടെ തഖ്വയുടെ, അവരുടെ ഇബാദത്തിന്റെ, അവരുടെ ആഖിറത്തിന്റെ രക്ഷയുടെ വിഷയത്തിൽ ഉണ്ടാകണം. നമുക്ക് നമ്മുടെ കാര്യത്തിൽ തന്നെ ശ്രദ്ധയില്ല, പിന്നെ അവരുടെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവും. നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തതിൽ പോലും നമ്മൾ അവരുടെ ദുനിയാവിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കും. നമ്മൾ ചിലപ്പോൾ ഉണ്ടില്ലെങ്കിലും അവരുണ്ണണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. നമ്മൾ ഉറങ്ങിയില്ലെങ്കിലും അവർ ഉറങ്ങണമെന്ന് ആഗ്രഹിക്കും. നമ്മൾ വളരെ ബലഹീനമായ, അല്ലെങ്കിൽ പ്രയാസമേറിയ, അല്ലെങ്കിൽ നിലവാരമില്ലാത്ത ജോലിയാണ് ചെയ്യുന്നതെങ്കിലും എന്റെ മക്കൾ അവർ പ്രയാസപ്പെടരുതെന്നും അവർ നിലവാരമുള്ള ജോലി ചെയ്യണമെന്നും അവർക്ക് ഉയർന്ന ഭാവി ഉണ്ടാകണമെന്നും ആഗ്രഹിക്കും. സ്വാഭാവികമാണ്, ആ ആഗ്രഹത്തിന് പ്രതിഫലമുണ്ട്. ആ ആഗ്രഹം കൽപ്പിക്കപ്പെട്ടതുമാണ്, നിരുത്സാഹപ്പെടുത്തപ്പെട്ടതല്ല. എന്നാൽ നമ്മൾ അവരുടെ പരലോകത്തിന്റെ വിഷയത്തിൽ അവൻ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് യാത്രയാകണം, അവൾ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് യാത്രയാകണം. അവൾ ആഹ്റത്തിൽ, നരകത്തിൽ എത്തിപ്പെടരുത്. ഞാൻ എത്തിപ്പെടരുത്, എന്റെ കുടുംബവും എത്തിപ്പെടരുത്. കാരണം അത് അവസാനിക്കാത്ത ഒരു ജീവിതമാണ്, തീരാത്ത ഒരു ജീവിതമാണ്. ഈ ഒരു ബോധം, ഈ ഒരു ഓർമ്മ, ഈ ഒരു ഗൗരവമായ ചിന്ത എല്ലാ വിശ്വാസിക്കും ഉണ്ടാകണം. അതാണ് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ടാണ് കുടുംബത്തെ വിളിച്ച് ഉപദേശിക്കാൻ നബിമാരോട് കൽപ്പിച്ചത്, സയ്യിദുൽ മുർസലീനോട് കൽപ്പിച്ചത്. ബിദങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം എടുത്തു പറഞ്ഞത് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷെ സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കും, ഇന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം നമ്മൾ മൊത്തത്തിലൊന്ന് ആലോചിച്ചാൽ, നമുക്കിന്ന് രണ്ട് രീതിയിലുള്ള ശത്രുക്കളെ നമുക്ക് കാണാൻ പറ്റും. ഒന്ന്, ഓരോ രാജ്യത്തും ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും എതിരെയുള്ള ശത്രുക്കളാണ്. അതോരോ രാജ്യത്തും വ്യത്യസ്ത ശത്രുക്കളാണ് ഉള്ളത്. ഇന്ത്യയിൽ ഫാസിസമാണ്, ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ ഫലസ്തീനിലേക്ക് പോയാൽ അവിടെ സയണിസ്റ്റുകളാണ്. അത് ബർമയിലേക്ക് പോയാൽ ലോകത്തെ ഏറ്റവും വലിയ അഹിംസ പറയുന്ന, ഏറ്റവും കൂടുതൽ അഹിംസയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ബുദ്ധിസ്റ്റുകളാണ് പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നത്.
ബുദ്ധിസ്റ്റുകളാണ്. അത് സിറിയയിലേക്ക് പോയാൽ അത് ഷീസമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിന് മുസ്ലിമീങ്ങൾക്കെതിരുള്ള ശത്രുക്കൾ, അങ്ങനെ വിവിധങ്ങളായ ശത്രുക്കളുണ്ട്. അവരുടെ എല്ലാം അജണ്ട എന്താണ്? അവർക്കൊരു അജണ്ടയുണ്ട്, നമ്മളുടെ ജീവൻ, നമ്മളുടെ സമ്പത്ത്, നമ്മളുടെ ശരീരം അതില്ലായ്മ ചെയ്യുക, അതില്ലായ്മ ചെയ്യുക. അതിനുള്ള എല്ലാ പരിശ്രമങ്ങളും അതിന്റെ അങ്ങേറ്റത്തെ അവരെത്തി നിൽക്കും. അത് വ്യക്തമായ ബാഹ്യമായ ഇസ്ലാമിന്റെ ശത്രുവാണ്. രണ്ടാമത് ശത്രുക്കളുണ്ട്, അത് തനിച്ച ഭൗതികവാദമാണ്. അവർ പല സന്ദേശങ്ങളും നമ്മളിലേക്ക് തരുന്നുണ്ട്. അവർ നമ്മളുടെ ഈമാനിനെ ചോർത്തി കളയുന്നു, നമ്മളെ തിന്മകളെ എളുപ്പം ചെയ്യാൻ പാകപ്പെടുത്തുന്നുണ്ട്. നമ്മളുടെ മക്കളുടെ ദീനുമായിട്ടുള്ള ബന്ധത്തെ അവർ മുറിച്ചു മാറ്റുന്നുണ്ട്, ഇസ്ലാമുമായിട്ടുള്ള നമ്മളുടെ ബന്ധങ്ങളെ ഇല്ലാതാക്കുന്നുണ്ട്. അത് നമ്മളുടെ മൂല്യങ്ങളെ ചോർത്തി കളഞ്ഞില്ലായ്മ ചെയ്യാനുള്ള ഈ ശത്രു ലോകത്തെല്ലാം ഒരേ ശത്രുവാണ്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്താണ് പോകുന്നതെങ്കിലും ഇത് ലോകം മുഴുവനുമുണ്ട്. അറബി നാടോ അനറബി നാടോ ഒന്നും ഒഴിവല്ല, ഇസ്ലാമിക രാജ്യങ്ങളോ അല്ലാത്ത രാജ്യങ്ങളോ ഒന്നും ഒഴിവല്ല. ഇത് ലോകത്ത് വളരെ ശക്തമാണ്. അതിന്ന് തിന്മകളെ പരസ്യമായി ചെയ്യിപ്പിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുക. ആ വിഷയത്തിൽ എവിടെ എത്തിയെന്ന് നമ്മൾ ആലോചിച്ചു നോക്കും. ഓരോ ദിവസത്തെ സംഭവങ്ങൾ പരിശോധിച്ചാൽ ഇപ്പൊ കഴിഞ്ഞ റമദാൻ, ഈ റമദാനിൽ കാസർഗോഡ് ഒരു മുസ്ലിം സ്ത്രീ മദ്യപിച്ച് വാഹനം ഓടിച്ച് റോഡ് ബ്ലോക്ക് ചെയ്ത് ഇറങ്ങി നിന്ന് എല്ലാവരെയും തല്ലി. വാർത്ത നമ്മളെല്ലാം കണ്ടതാ. റമദാനിലാണ്, മുസ്ലിം സ്ത്രീയാണ്. എത്ര എത്ര വാർത്തകൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും, എന്തെല്ലാം വാർത്തകൾ. ഭാര്യയും ഭർത്താവും മുസ്ലിമീങ്ങളാണ്, തട്ടമിട്ടവർ. അവര് മറ്റുള്ളവരെ ഹണി ട്രാപ്പിൽ പെടുത്തി വൃത്തികേടുകൾ പ്രചരിപ്പിച്ച് കാശുണ്ടാക്കുന്നു. ഈ സമുദായത്തിന്റെ അംഗങ്ങളാണ്. പരിശുദ്ധ റമദാനിൽ ഉംറയ്ക്ക് പോയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ, ദീൻ പഠിക്കുന്നവരെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നവർ, അവരവരുടെ ഹിന്ദുവാരത്തിൽ സ്വർണം ഓട്ടിച്ചുകൊണ്ടുവരുന്നു. ആലോചിച്ചോട്ട്. ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് വിളിച്ചോ പറഞ്ഞു, അദ്ദേഹം കണ്ട ഒരു വീഡിയോയെ കുറിച്ച് പറഞ്ഞു. ഞാനത് കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരു പെണ്ണും ഒരു ചെറുക്കനും കൂടെ പരസ്യമായിട്ട് റോഡിലൂടെ ഇങ്ങനെ തോന്നിവാസം ചോദിച്ചുകൊണ്ട് പോവാണ് ക്യാമറയിലൂടെ. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ അതിൽ കുറെ കുട്ടികൾ വരുന്നവരോട് ചോദിക്കുകയാണ്, ഭാര്യമാരെ കൈമാറുന്നതിനെ കുറിച്ച് അഭിപ്രായം എന്താ? കുറെ ഹിന്ദു കുട്ടികൾ പറഞ്ഞു നല്ലതല്ല, തട്ടവിട്ട ഒരു പെണ്ണ് പറയണം അത് നല്ലതാ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് അങ്ങനെ ചോദിക്കുന്നവരാരാണെന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. അത് വേറെ വിഷയമാണ്. ഇത്രയും ഈ രീതിയിൽ ഈ സമുദായം ഒരു നൂറ്റാണ്ടുകളായി നമ്മൾ സംരക്ഷിച്ചു വരുന്ന, നമ്മൾ സൂക്ഷിച്ചു കൊണ്ടുവരുന്ന ഈ ഉമ്മത്തിന്റെ ഈ പരിശുദ്ധിയും ഈ തനിമയും ഈ നന്മയും എത്ര പെട്ടെന്നാണ് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി കളയുന്നത്. നമ്മൾ നമ്മളുടെ നന്മയുടെ പരിശുദ്ധിയുടെ മുകളിൽ നിന്നും ആ പൂർണ്ണമായ അവസ്ഥയിൽ നിന്നും സീറോയിലേക്ക് വീഴുക. ഇങ്ങനെയുള്ള വീഡിയോകൾ പ്രചരിക്കുന്നതിലൂടെ വാർത്തകളിലൂടെ, കാരണം ഈ സമുദായം ഏറ്റവും ലോകത്തെ നയിക്കേണ്ട ഒരു സമുദായം, ഏറ്റവും മോശക്കാരായി മാറുക. ആരാണ് ഇങ്ങനെ പരിമപ്പെടുത്തുന്നത്? തിന്മകളോട് ഇത്രയും ലാഘവത്തോടു കൂടി പെരുമാറുന്നത്. ഇതമ സമുദായം ഒരിക്കൽ പറഞ്ഞു, കുല്ലു ഉമ്മത്തി മുആഫി, എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും മാപ്പ് ചെയ്യപ്പെടുന്നവരാണ്. എന്റെ ഉമ്മത്തിൽപ്പെട്ട എല്ലാവരും മാപ്പ് ചെയ്യപ്പെടുന്നവരാണ്. ഇല്ല മുജാഹിദി, പരസ്യമായി പാപം ചെയ്യുന്നവരെ വിളിച്ച്, പരസ്യമായി തിന്മ ചെയ്യുന്നവരെ വിളിച്ച് പറഞ്ഞു, പരസ്യമായുള്ള പാപം പല അവസ്ഥയിലുണ്ട്, പല രീതിയിലുണ്ട്. അതിൽ പെട്ടതാണ് ഒരു മനുഷ്യൻ രാത്രി രഹസ്യമായി ഒരു തെറ്റ് ചെയ്തു, അല്ലാഹു തആല അത് അവനെ തൊട്ട് മറച്ചു വെച്ചു. രാവിലെ ആയപ്പോ അവൻ ആളെ വിളിച്ചിട്ട് പറയുന്നു, ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ ഇങ്ങനത്തെ തെറ്റൊക്കെ ചെയ്തു എന്ന് പറയലും അതിൽ പെട്ടതാണ്.
അതിന്റെ വേറെ കുറെ ഭാഗങ്ങളുണ്ട്, അത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതും അങ്ങനെയുള്ളവൻ മാപ്പിന് പ്രതീക്ഷയില്ല. പറഞ്ഞോളൂ, ചില ആൾക്കാരുണ്ടല്ലോ പണ്ട് ചെയ്ത തിന്മ പറഞ്ഞ് കുറ്റം കൊള്ളുന്നവര്, നിർത്തിക്കോണം. ഇയാൾ പണ്ട് ഭയങ്കര ഇങ്ങനത്തെ കണ്ണുകുടിയും പെണ്ണുകുടിയൊക്കെ ഉള്ള ആളായിരുന്നു, ഇപ്പൊ നന്നായി. ഇപ്പൊ ഞാൻ വലിയ അപ്പൊ അയാൾക്ക് ഒരു ഗമൻ, നിർത്തിക്കോണം. പാടച്ചവൻ പിടിച്ച് ശരിയാക്കും. തിന്മ ചെയ്തിട്ട് മിണ്ടാൻ പാടില്ല. പടച്ചവനോട് പറഞ്ഞോളൂ മാപ്പ് ചെയ്തു തരാൻ, പരസ്യമാക്കാൻ പാടില്ല. വൈന്നമിനൽ മുജാഹ, അള്ളാഹുവിന്റെ കോപം കൊണ്ട് അള്ളാഹു കലിതുണ്ടെന്നാണ്. ചില നല്ല ആൾക്കാരും പറയാറുണ്ട് ഇദ്ദേഹം പണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു, എങ്ങനെയായിരുന്നു വലിയ ക്വാളിഫിക്കേഷൻ, പണ്ട് അയാൾ തിന്മ ചെയ്തെന്നുള്ളത് പറയാൻ പാടില്ല. അപ്പൊ ഒരുത്തൻ അങ്ങനെ പറഞ്ഞാൽ പിന്നെ അവന് അള്ളാഹുവിനെ നിന്ന് മാപ്പ് പ്രതീക്ഷിക്കേണ്ട. ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്നത് മാപ്പ് പ്രതീക്ഷിക്കേണ്ട. സഹോദരങ്ങളെ, ഇത് പാപം പരസ്യമായി ചെയ്യുന്നതിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ പരസ്യമായി പാപം ചെയ്തുകൊണ്ട് നടക്കുന്ന അവസ്ഥ, തിന്മ പരസ്യമായിട്ട് വിളിച്ചു പറയുക, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയുള്ള ഒരു സമൂഹത്തിന് മാപ്പ് പ്രതീക്ഷിക്കേണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ഈ ഉമ്മത്തിന്റെ, നമ്മുടെ ഉമ്മത്തിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ, പെണ്ണുങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു റോഡിലാണ്. ഈ സമുദായത്തിന്റെ കേട്ട് കേൾവി ഉണ്ടായിരുന്നു, എല്ലാ തിന്മകളും വളരെ നിസ്സാരമായി പറയുന്നു. ഈ ഉമ്മത്തിന് കേട്ട് കേൾവി ഉണ്ടായിരുന്നു, നിങ്ങൾ ആരാണ്, എങ്ങനെയാണ് നമ്മൾ ഇവിടെ എത്തിയത്, എങ്ങനെയാണ് സമുദായം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കാറുണ്ടോ, നമ്മൾ ഇങ്ങനെ പറയും, നമ്മളുടെ നമ്മുടെ നമ്മുടെ എന്താ പൊങ്ങച്ചം പറയും, നമ്മുടെ അന്തസ് പറയും. എന്റെ മോൻ ഡോക്ടറാണ്, അവൻ പി ജി ചെയ്യുന്നു, അവൻ ഡിഗ്രി ചെയ്യുന്നു, അവൻ എം ബി ബി എസ് ചെയ്യുന്നു, അവൻ വക്കീലാണ്, അവൻ എന്റെ ഓഫീസിൽ അതാണ്, ഇന്നത്തിന് ഒരു കുഴപ്പമില്ല. അവൻ അവിടെയാണ്, അവൻ എവിടെയാണ്, അവൻ യുകെയിലാണ്, അവൻ അമേരിക്കയിലാണ്, ഒക്കെ ഓക്കെ, ഒരു കുഴപ്പമില്ല സഹോദരങ്ങളെ. പക്ഷേ അത് മാത്രമാണ് നമ്മളുടെ അന്തസ്സായിട്ട് നമ്മൾ കാണുന്നതെങ്കിൽ, ബാക്കി ഉണ്ടാക്കുന്ന ചിതലരിക്കുന്ന കുഴുവരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ, നമ്മൾ ഏറ്റവും വലിയ മണ്ടന്മാരെന്നല്ല, ഭാഗ്യദോഷികളാണ്, ഭാഗ്യം കെട്ടവരാണ്. ഈ രീതിയിൽ ലോകത്തു നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ, കുട്ടികളെ അത്ഭുതം തോന്നും ചിലരുടെ വർത്തമാനം കേട്ടാ. അടുത്തു പരിചയമുള്ള ഒരു കുടുംബത്തില് അപ്പയൊക്കെ നല്ല ദീവി, സഹോദരങ്ങൾ നല്ല ദീവി, കുറച്ച് ചെറുതായിട്ടൊന്ന് പഠിക്കാൻ പോയുള്ള ഒരു കുട്ടി ചോദിക്കാൻ, എന്റെ കാര്യത്തിൽ എന്തിനാണ് നിങ്ങളൊക്കെ ഇടപെടുന്നത്. പരിശുദ്ധ ഇസ്ലാം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന അതിർത്തികൾ ലംഘിച്ചിട്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ പുരോഗമനമുണ്ടാവുമെന്ന് വിചാരിക്കണം. അങ്ങനെ ചിലർക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട്, അത് ഖേദിക്കേണ്ടി. അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മളുടെ എല്ലാ മുന്നോട്ടുള്ള പോക്കും, ദുനിയാവിന്റെ പുരോഗമനമല്ല. ആ പരിധി നമ്മൾ പൊട്ടിച്ചാൽ പിന്നെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. നമ്മൾ ആരാണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞത് ഒന്ന് വ്യക്തമായ ശത്രുവാണ്, രണ്ടാമത്തത് നമ്മളെ ചാവ് പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ഭൗതികവാദം, ഈ ലിബറലിസം. നമ്മളെ ഇങ്ങനെ വെറും ഭൗതിക താല്പര്യങ്ങൾ മാത്രം പൂർത്തീകരിച്ച് ദീനിന്, ഈമാനിന്, ആത്മീയതയ്ക്ക് ഒരു വിലയും കൊടുക്കാത്ത അവസ്ഥയുള്ള പോക്ക് അപകടമാണ്. ക്രൈസ്തവ മതം യൂറോപ്പിൽ പറ്റേ പരാജയപ്പെട്ടു. എന്താ കാര്യം, എല്ലാ മതങ്ങൾക്കും കുറച്ച് മൂല്യങ്ങളുണ്ട്, അഖിലത നിറയെ അത് വേറെ കാര്യം, പക്ഷെ മതങ്ങൾക്ക് കുറച്ച് മൂല്യങ്ങളുണ്ട്, അതെല്ലാം പറ്റേ പരാജയപ്പെട്ട് തകർന്നു പോയതെന്തുകൊണ്ടാണ്, അതിന്റെ മുകളിൽ ഭൗതികത അടിച്ചേൽപ്പിക്കപ്പെട്ടു, ഭൗതികവാദം അതിന്റെ മുകളിൽ കയറി. അപ്പൊ പിന്നെ ഹറാം ഹലാലുകളില്ല. നമ്മൾ വിചാരിച്ചത് ഏതെങ്കിലും ഒരു തിന്മയാണ്, ഒരു തിന്മയല്ല, ഒരു പിന്നെ ഒരു ലഹരി മാത്രമല്ല, അത് ഈ ലോകത്തിന്റെ ഒരു സൈഡാണ്, അതിന്റെ ഒരു ഒരു ഭാഗമാണത്. എല്ലാ തിന്മകളും വ്യാപിപ്പിക്കുക, എല്ലാ തിന്മകൾക്കും ലൈസൻസ് ആണ്. അതാണ് നമ്മുടെ സമൂഹത്തെ ഇങ്ങനെ പരസ്യമായിട്ട് തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന അവസ്ഥയിൽ കൊണ്ട്. ഇതിനെ മറികടക്കണമെങ്കിൽ ശരിയായ ഈമാനും ഇൽമും ഉണ്ടാകണം, ശരിയായ ഈമാനും ഇൽമും ഉണ്ടാകണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയവും അള്ളാഹുവിന്റെ വിശ്വാസവും ആഹ്ലത്തിലുള്ള വിശ്വാസവും ആ വിശ്വാസത്തിനനുസൃതമായ ഇൽമും പാണ്ഡിത്യവും, ഇത് രണ്ടും നമുക്കുണ്ടാകണം, നമ്മുടെ തലമുറകൾക്ക് അതുണ്ടാകണം. ഇതില്ല എങ്കിൽ ഈ സമൂഹത്തെ പിടിച്ചു നിർത്താൻ പറ്റില്ല, നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയില്ല.
ഇതാണ് അല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, നാളെ ആഖിറത്തിൽ വരുന്ന ചില ആൾക്കാരെ എനിക്കറിയാം, ഇന്നി ലഅഅലമു അഖ്വാമ യഖ്തുമുന യൗമൽ ഖിയാമത്തി ബിഹസനാതിൻ അംസാലി ജിബാലി ബൈള. നാളെ ആഖിറത്തിൽ വരുന്ന ഒരു ഒരു കൂട്ടം ആൾക്കാരെ എനിക്കറിയാം, യഖ്തുമുന യൗമൽ ഖിയാമ, അവര് ഖിയാമത്തിന്റെ ദിവസം വരുന്നത് ബിഹസനാതിൻ കഅംസാലി ജിബാലി ഔകമ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം, പർവ്വത സമാനമായ അമലുകളുമായിട്ട് അവർ വരും. പർവ്വത സമാനമായെന്ന് പറഞ്ഞ് നിർത്തിയില്ല നിശ്ചിതവാദിത്തങ്ങൾ, വെളുത്ത് പ്രകാശിക്കുന്ന അമലുകൾ, വെളുത്ത അമലുകളായിരിക്കും അമലുകൾ, അങ്ങനെ പർവ്വത സമാനമായ അമലുകളുമായിട്ട് അവർ വരും. അല്ലാഹു തആല അതിനെയെല്ലാം ധൂളിയാക്കി കളയും, ഒരു വിലയും കൊടുക്കുള്ളൂ. ഇത്രയും അമലുമായി വന്ന ഈ മനുഷ്യന്റെ ഒരു അമലിനും ഒരു മൂല്യവും വിലയും അല്ലാഹു നൽകുകയില്ല. സഹാബകൾ പേടിച്ചു. സൗബാൻ റളിയല്ലാഹുവിനോട് ചോദിച്ചു, യാ റസൂലല്ലാ മൻഹും, അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണവർ, ഞങ്ങൾ അവരിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഹല്ലിഹിം ലന സിഫുഹും ലന, അവരെ ഒന്ന് പരിചയപ്പെടുത്തി തരിക, ആരാണവർ. ദിനങ്ങൾ സല്ലാസ്ലം പറഞ്ഞു, അവർ നിങ്ങളുടെ സഹോദരന്മാരാണ്, ഒമിൻ ജൽദത്തിക്കും നിങ്ങളുടെ ആൾക്കാരാണ്, നിങ്ങളൊക്കെ രാത്രി അമൽ ചെയ്തതുപോലെ അമൽ ചെയ്തവരുമാണ്, അങ്ങനൊക്കെ അമൽ ചെയ്യും. പിന്നെന്താ സംഭവം, ഇദാ ഹലൂ ഇലാ മഹാലിമില്ലാഹി ഫന്തഖു ഫന്തഹിഖുഹ, അവർ ഹറാമായ കാര്യങ്ങളിലേക്ക് ഒറ്റപ്പെട്ടാൽ അവരതങ്ങ് പ്രവർത്തിക്കും, അത് ചെയ്യുന്നതിന് അവർക്ക് യാതൊരു തടസ്സവുമില്ല. അള്ളാഹു ആറാമാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് യാതൊരു തടസ്സവുമില്ല, സന്ദർഭം കിട്ടിയാൽ അവർ ആ തെറ്റുകൾ ചെയ്യും. അങ്ങനെയുള്ളവരാണ് ബാഹ്യമായിട്ടല്ല ഇബാദത്ത് ചെയ്യും, ആരുമില്ലെങ്കിൽ പിന്നെ ഹറാമ് ചെയ്യുന്നതിന് അവന് യാതൊരു മടിയുമില്ല, അവർ ഹറാമ് ചെയ്യും. അള്ളാഹു ആറാമാക്കിയ കാര്യങ്ങൾ ചെയ്യാൻ അവർ നിസ്സങ്കോചം, ഒരു പ്രയാസവുമില്ലാതെ ചെയ്യും. ഇവരിൽ എത്ര ആമലുമായിട്ട് വന്നാലും അതിനെ ഇല്ലാതാക്കിക്കളയുന്ന, ഇന്നത്തെ ലോകത്ത് ഏറ്റവും വലിയൊരു വിഷയമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്, മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മനുഷ്യർക്ക് ഇത്തിരി പാടാണ്. മൂന്ന് കാര്യങ്ങൾ, ഒന്ന് സാമ്പത്തികമായി പ്രയാസപ്പെട്ടിരിക്കുമ്പോൾ ധർമ്മം ചെയ്യുക, ഇത്തിരി പ്രയാസമുള്ള കാര്യം. രണ്ട്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ പടച്ചവാനെ പേടിക്കും, ഒന്നിച്ചിരിക്കുമ്പോൾ എല്ലാവർക്കും പറ്റും, ഡായിലായിട്ടുള്ള വിക്രി എല്ലാം പറ്റും, ഓതാൻ പറ്റും, ആമീൻ പറയാൻ പറ്റും, എന്തല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുക, അല്പ പ്രയാസമുള്ള കാര്യം, മനുഷ്യന് കുറച്ച് പ്രയാസമുള്ളതാ, കഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ, അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടിയാലേ അത് പറ്റുള്ളൂ, എനിക്കും നമ്മൾക്കും ഓരോരുത്തർക്കും. അപ്പൊ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അമ്മാനെ പഠിക്കാന്ന് പറഞ്ഞു ഭയമാണ്, പ്രയാസമുള്ള കാര്യം. സഹോദരങ്ങളെ, ഈ തിന്മകൾ നന്മയുടെ കൂട്ടത്തിൽ ഈ തിന്മയെല്ലാം കൂടെ ചെയ്ത് അവസരം കിട്ടുമ്പോൾ അതൊക്കെ ചെയ്യുന്ന മനുഷ്യൻ നന്മ ചെയ്തിട്ട് പോലും ആഖിറത്തിൽ ഇതാണ് അവസ്ഥയെങ്കിൽ, പരസ്യമായി പാപം ചെയ്യുകയും അതിനെ നിസ്സാരമായി കാണുകയും ചെയ്യുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ, അതിനെ ഇല്ലായ്മ ചെയ്തില്ല എങ്കിൽ എന്തായിരിക്കും പരലോകത്തെ അവസ്ഥ? ഇവിടെ എവിടെയാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുക, അള്ളാഹു സംരക്ഷിക്കുക? അതുകൊണ്ട് ഈ ഉമ്മത്ത് മറ്റുള്ളവരിൽ നിന്നും വേർതിരിച്ച് നിന്ന, വ്യതിരക്തമായി നിന്ന, ആ മറകൾ തിച്ചു ചീന്തപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമുക്കും ഈമാനമുണ്ടാകണം, എഴുതുമോ ഉണ്ടാകണം. കുട്ടികളെ ചെറുപ്പം മുതൽ ദീൻ പഠിപ്പിക്കണം, അടിസ്ഥാനപരമായി പഠിപ്പിക്കണം, എന്തെങ്കിലും പക്ഷം കൂടുതലല്ല, അടിസ്ഥാനപരമായി പഠിപ്പിക്കണം. പഠിപ്പിക്കുന്ന അധ്യാപകനെയും ശ്രദ്ധിക്കണം, നന്നായി അവർക്ക് പാഠപുസ്തകങ്ങൾ മാത്രമല്ല അവരുടെ സംസ്കാരം നന്നാക്കിയെടുക്കുന്ന രൂപത്തിൽ ചെറുപ്പത്തിലെ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ചില ഉസ്താദ്മാർ പഠിപ്പിക്കുന്ന ആളെ വലിയ സന്തോഷം തോന്നും, കൊച്ചുകുട്ടികളെ നന്നായി പഠിപ്പിക്കുന്ന ഉസ്താദ്മാരാണ്, നല്ലതുപോലെ പറഞ്ഞു കൊടുക്കും, പാഠപുസ്തകത്തിലുള്ള മാത്രം അല്ലാത്ത കാര്യങ്ങളും പറഞ്ഞു. നമ്മളവിടെ മദ്ലക്കി മുസ്ലിം നന്നായി പഠിപ്പിക്കും, അദ്ദേഹത്തിന്റെ പാടെ ഞാൻ ശ്രദ്ധിക്കും, ബാക്കിയുള്ളൊരു വലിയ ക്ലാസ്സുകാരാണ്, ഇതൊക്കെ റൂമിലെടുത്തായതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അന്നായി പറഞ്ഞു കൊടുക്കുന്നു. എന്താ പാഠപുസ്തകത്തിന്റെ ഉപരിയായിട്ടുള്ള കാര്യം, എല്ലാ പുസ്തകന്മാരും ഏകദേശം അങ്ങനെയാണ് ഞാൻ പറയും,
പെട്ടെന്ന് ഒരാൾ ഓർമ്മ വന്നാൽ പറഞ്ഞതാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലെ നമ്മൾ നന്നായിട്ട് പറഞ്ഞു കൊടുക്കുക, ദീനിന്റെ കാര്യങ്ങൾ, ഈമാനിന്റെ കാര്യങ്ങൾ, ആഹത്തിന്റെ കാര്യങ്ങൾ. എൽമും ഈമാനും രണ്ടും ഉണ്ടാകണം. അപ്പൊ ഹൃദയത്തിൽ ഭയം ഉണ്ടാകും. അത് ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അള്ളാഹിനെ കുറിച്ചുള്ള ഭയം പിന്നീട് അത് വളർന്നു വരും. അവർക്ക് പകതിരിവുണ്ടാകുമ്പോഴും ആ ചെറുപ്പത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലുണ്ടാവും. വഴികേടിലേക്ക് പോകാതെ പരിധി വരെ സംരക്ഷിച്ച് നിർത്താൻ സാധിക്കും നമുക്ക്. അതിന്റെ ഏറ്റവും വലിയൊരു വഴിയാണ് എൽമിയായ സ്ഥാപനങ്ങൾ, മദ്രസകൾ, നമ്മുടെ പ്രാഥമിക മദ്രസകൾ. അതിനെ നമ്മൾ ഏറ്റവും ഗൗരവത്തോടെ കാണേണ്ടത്, നിസ്സാരമായി കാണേണ്ടതല്ല. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഏറ്റവും നല്ല മുതിർന്ന പെൺകുട്ടികളെ പെണ്ണുങ്ങൾ സ്ത്രീകളാലേ പഠിപ്പിക്കുന്നതാണ്. ഇല്ല, കുഴപ്പമില്ല, സമാരനെ പഠിപ്പിക്കട്ടെ, നന്നായിട്ട് അവർക്ക് പഠിക്കട്ടെ, അവര് ഇസ്ലാമിന്റെ ഹിജാബുകൾ സൂക്ഷിക്കട്ടെ. അതിന് എൽമ കിട്ടിയില്ല എങ്കിൽ സഹോദരങ്ങൾ വല്ലാത്ത അപകടമാണ്, തിരിച്ചറിയില്ല. എല്ലാവരും ചെയ്യുന്നു. എനിക്കങ്ങനെ മതമൊന്നുമില്ല. അടുത്തൊരു കുട്ടി പറഞ്ഞതാണ്, എനിക്ക് ഒരു പ്രണയത്തിൽ കുടുങ്ങിയ കുട്ടികൾ ചോദിച്ചു, എനിക്കങ്ങനെ മതമൊന്നുമില്ല, ഡിഗ്രിക്ക് പഠിക്കുക. അതൊരു ടൗണിൽ ജീവിക്കുന്ന പെൺകുട്ടി എന്നല്ല, ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്നു. ഏതോ ഒരു തന്റെ കൂട്ടത്തിൽ പോയി പിടിച്ചോണമെന്ന് സംസാരിച്ചു, എനിക്കങ്ങനെ മതമൊന്നുമില്ല. മാതാപിതാക്കളെ ശകാരിക്കാണ്. ഇപ്പോ ശകാരിച്ചിട്ട് എന്താ കാര്യം? നിന്നെ ജീവനോടെ മരിച്ചു കഴിഞ്ഞാൽ നിന്നെ ഭൂമിയിലെ മുകളിൽ വെച്ച് തന്നെ കത്തിക്കും. എന്താ കത്തിച്ച അങ്ങ് തീർന്നു പോകത്തില്ലേ? ഇത്രയൊക്കെ ഉള്ളൂ സഹോദരങ്ങളെ. നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അള്ളാഹുവിന്റെ സഹായം കിട്ടുകയില്ല. ഉമ്മത്തിന് ഒരു സ്ഥലത്തും ഒരു രക്ഷയുണ്ടാവില്ല. പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് ആവർത്തിച്ച് അള്ളാഹു തആല നമ്മളോട് ഇത് കൽപ്പിക്കുന്നത്, നബിമാരുടെ വാക്കുകൾ എടുത്തു പറയുന്നത്, നബി തങ്ങളോട് നേരിട്ട് കൽപ്പിക്കുന്നത്, നബിമാരോട് നേരിട്ട് കൽപ്പിക്കുന്നത്, കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച് ആ ഉപദേശങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ തിരുത്താൻ വേണ്ടിയാണ്. കടമകളും ബാധ്യതകളും നമ്മുടെ ജീവിതത്തിൽ ഓർമ്മയോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ്. എന്റെ മകനെ ഉപദേശിക്കുന്ന ആ രംഗം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരു അധ്യായത്തിലൂടെ പഠിപ്പിക്കുക. കുറേ കാര്യങ്ങൾ പറഞ്ഞു, എന്നിട്ട് മകനോട് പറയുന്നു, യാ ബുനയ്യ, എന്റെ മകനെ, ഇന്തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദല്, ഈ ഒരു കടുകിന്റെ അത്രയും കടുമണിയോളം നീ ചെയ്താൽ, ഫതകും ഫീ സഹറത്തിൻ, അതൊരു പാറയുടെ ഉള്ളിലാണെങ്കിലും ശരി, ഇത്തി ബിഹല്ലാ, അവളെ ആശ്രത്തിൽ അള്ളാഹു തആല അത് കൊണ്ടുവരും. അവനെ ഒളിപ്പിച്ചിട്ട്, അവനെ മറച്ചിട്ട് ഒന്നും ആർക്കും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു തആല സൂക്ഷ്മമായി നമ്മളെ നിരീക്ഷിക്കുന്നവനാണ്. ഉസ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഓരോ ഉപദേശങ്ങൾ ഖുർആനിലൂടെ അള്ളാഹു നമ്മൾ പറഞ്ഞു കേൾപ്പിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മദ്രസകളെല്ലാം തുറന്ന് പ്രവർത്തിക്കുന്ന, തുടങ്ങിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും കൂട്ടായിട്ട് ആലോചിക്കണം, ശ്രദ്ധിക്കണം. നമ്മുടെ ഒരു കുഞ്ഞുങ്ങൾക്കും പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന വിദ്യാഭ്യാസം കിട്ടാതെ പോകരുത്. അതവരുടെ ജീവിതത്തെ നഷ്ടത്തിലാക്കിക്കളയും. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഔദാര്യവും കരുണയും കൊണ്ട് ശരിയായ രീതിയിലുള്ള ഈമാനും ഇൽമും ഹിക്മത്തും നമുക്കും നമ്മുടെ അഹ്ലുകാർക്കും എല്ലാ മുഅ്മിനീങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും അള്ളാഹു നസീബാക്കുമാറാകട്ടെ.